വയനാടിന് കൈത്താങ്ങായി കുരുന്നുകളും ഒപ്പം ചേരുകയാണ് വരാപ്പുഴയിൽ ഏഴാം ക്ലാസ്സുകാരനായ ഇവാനും കൂട്ടരും സർബത്ത് വിൽപ്പനയിലൂടെ നേടിയത് പന്ത്രണ്ടായിരം രൂപ ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഡാനിപ്പോളിന്റെ ആ വയനാടിനു വേണ്ടി കൈകോർക്കുന്നത് ആ പലരും പല രീതിയിലാണ് നമ്മൾ പറയുന്ന പോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് ഒരു ഒരു പോലെ തന്നെയാണ് ഞാനുള്ളത് വരാപ്പുഴയിലാണ് വരാപ്പുഴയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന യുവാൻ്റെയും കൂട്ടരുടെയും ആ വീട്ടിലാണുള്ളത് അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവാനും കൂട്ടുകാരും സർവത്ത് വിറ്റ് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലെ സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് കൊടുത്തിരുന്നു അത് തുക ചെറുതല്ല പന്ത്രണ്ടായിരത്തിലധികം രൂപയാണ് അവർ കൈമാറിയത് ഇത് സർവത്ത് വിറ്റത് രണ്ട് ദിവസം കൊണ്ടാണ് രണ്ട് ദിവസത്തിൽ ഇത്ര സർവത്ത് വിൽക്കോ നമ്മൾ ചോദിച്ചാൽ ആളുകൾ ഇഷ്ടമുള്ള പണം നൽകിക്കൊണ്ടാണ് അത്ര തുകയിലേക്ക് വന്നത് അത് ഇന്നിപ്പോൾ നമ്മൾക്ക് വേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി സർവത്തൊക്കെ കളക്റ്റ് വാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് ഇവിടെ സർവത്ത് നന്നായിട്ട് കൊടുത്തു ആ ഒരു കൂട്ടുകാരെ ആ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന യുവാനും ഒപ്പം തന്നെ അവൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരുമാണ് ഇതിൽ സഹായമായിട്ട് നിന്നത് ആളുകൾ ഇഷ്ടമുള്ള പണം നൽകി ഇവാന്റെ ഒപ്പം തന്നെ അത് സഹകരിക്കുകയും ചെയ്തു ഇവാനെ ഇതാദ്യമായി നല്ലൊരു ഫുട്ബോൾ താരമാണ് ഒപ്പം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലും ഇവാന് തന്നാൽ വിധം കൂട്ടായിരിക്കുക എന്ന രീതിയിലുള്ള ഒരു സഹായ പരിപാടികളൊക്കെ ഉണ്ടായി നമ്മൾ നേരത്തെ ഇവിടെ വന്നിരുന്നു അന്ന് ഇവാന്റെ കുഞ്ഞ് അനുജത്തി അനുജത്തി തന്റെ സൈക്കിളൊക്കെ ആക്രമിച്ച ചലഞ്ചിലേക്ക് കൊടുത്തു ഇവാന്റെ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ ഇതിലേക്ക് സംഭാവന ചെയ്തു അങ്ങനെ ഇവാനും കുടുംബവും എല്ലാം തന്നെ വലിയ ഇതിനോട് ഇവാൻ ഇവര് രണ്ടുപേരും ഏഴാം ക്ലാസ് ഇങ്ങനെ പറഞ്ഞോ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നാൻ കാര്യം എന്റെ വീട്ടില് വന്നിട്ട് സ്ക്രാപ്പ് അപ്പ അത് കണ്ടപ്പ അപ്പൊ ഞാൻ ക്ലാസ്സിൽ പോയക്കണേ ഞാൻ വീട്ടിലില്ലായിരുന്നു അപ്പ എനിക്കും തോന്നി തിരിച്ചു വന്നപ്പ ചെയ്യണമെന്ന് വാർത്തയിലൊക്കെ അങ്ങനെ കണ്ടപ്പ സങ്കട പിന്നെ വിളിച്ചപ്പ ചെയ്യാന്ന് പറഞ്ഞു ഇത്ര പൈസ കിട്ടിയപ്പോഴേക്കും അല്ലാണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലോ അതെ ചെയ്ത് ഇതാണ് കളക്ടർ അദ്ദേഹം നവാസ് അദ്ദേഹം ഈ ഇത് വാങ്ങിക്കുന്ന ഉമേഷ് അദ്ദേഹം ജില്ലാ കളക്ടർ വാങ്ങിക്കുന്ന ഫോട്ടോയാണ് ഇതുള്ളത് കുട്ടികൾക്കെല്ലാം തന്നെ അവരൊരു വലിയ അംഗീകാരമാണ് ഇത് അങ്ങനെ ചെല്ലുമ്പോൾ വലിയ സന്തോഷം ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ടീച്ചർമാരും ഇങ്ങനൊരു സമയത്ത് ഒരുമിച്ച് നിൽക്കുക അല്ലെ നമ്മളെ പോലെ കുട്ടികളെ പോലെ ആ കുട്ടികളൊക്കെ അവിടെ സങ്കടം ഒക്കെ നിക്കുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അതെ വയനാടിനെ ഒരു കൈത്താങ് എന്ന പേര് ഇത് ആ ബോർഡ് ഇവിടെ ഉണ്ട് അതിനുശേഷം ഇത് ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്ന് ചെയ്യുന്ന സർബത്തൊക്കെയാണ് ഇതുപോലെ സർബത്ത് രണ്ട് ദിവസം ഒരു വഴിയിലായിരുന്നു വഴിയിലെ ഈ വരാപ്പുഴയുടെ ഇവിടെ ഈ വഴിയിലായിരുന്നു ആ കുട്ടികളുടെ ഒരു നല്ല മനസ്സ് അതേ അതേ സഹിഷ്ണുതോടുകൂടി തന്നെ ഈ നാട്ടിലെ വരാപ്പുഴയിലെ ആളുകളെ ഏറ്റെടുക്കുകയായിരുന്നു വളരെ സഹർഷത്തോടെ അവരത് ഏറ്റെടുക്കുകയും ചെയ്തു കാരണം ഇത് പരസ്പരം താങ്ങായി നിൽക്കേണ്ടതാണ് ഒരു ഒരു പ്രദേശത്തിൻ്റെയും മാത്രമായൊരു കാര്യവുമല്ല അതിൽ നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് ആ ഒരു വലിയ സന്ദേശം മാനവികതയുടെ സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ് വരാപ്പുഴയിലൂടെ കടന്നുപോയ മുഴുവൻ പേരും ഈ കുരുന്നുകൾക്കൊപ്പം തന്നെ നിന്നത് അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം രൂപ അവർക്ക് സംഭാവനയായി നൽകാൻ കഴിയുന്നത് ആവശ്യമെങ്കിൽ ഇനിയും ഞങ്ങളിത് ഇതുപോലെ നിൽക്കാൻ തയ്യാറാണെന്നെല്ലാം തന്നെ കുട്ടികൾ പറയുകയുണ്ടായിരുന്നു എന്തായാലും വലിയ കൂടിയാണ് ആ ന്യൂസൈറ്റിൻ ഈ കുരുന്നുകളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത് ഇതുപോലുള്ള ഒരുപാട് പേർ ചേരുമ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റുപോകുന്നവരല്ല ഒരു കാലത്തും ഒറ്റപ്പെട്ടു പോകുന്നവരല്ല പരസ്പരം താങ്ങായി നിൽക്കുകയാണ് ഇതുപോലൊരു നാടുണ്ട് ഇതുപോലെ കുറേ മനുഷ്യരുണ്ടെന്ന് വലിയ സന്തോഷത്തോടുകൂടി വിളിച്ചു പറയുകയാണ് ക്യാമറമാൻ മനോജിനൊപ്പം ന്യൂസ് ന്യൂസെയിറ്റിൻ